സ്കൂൾ ബസ് വരാറായി, വേഗം പോ. നോ, ഇന്ന് അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. അച്ഛനെ അത്യാവശ്യമായിട്ട് DYSP ഓഫീസ് വരെ പോകാനുണ്ട്. മോള് നല്ല കുട്ടിയായിട്ട് സ്കൂൾ ബസ്സിൽ പോ. അമ്മേ, ഈ അച്ഛൻ കണ്ടോ, എന്നെ സ്കൂളിലാക്കിട്ട് പോയാൽ എന്താ? അച്ഛന് തിരക്കാണെന്ന് പറഞ്ഞില്ലേ മോളെ? ഹലോ, രാജി, എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങള്? നീ വിളിച്ചിട്ട് കൊറേ നാളായല്ലോ. ഒരു വലിയ വിശേഷമുണ്ട് ചേട്ടാ. സുമംഗല ചേച്ചിക്ക് അസുഖം കൂടി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. ഹലോ ചേട്ടാ, അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഞാനിപ്പോ ഓടി അങ്ങോട്ട് വരാൻ പറ്റിയ സിറ്റുവേഷനിലല്ല. ഇവിടെ പിടിപ്പത് ജോലികളുണ്ട്, പിന്നെ അവിടെ നിങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. എന്താ രാജേട്ടാ? രാജിയ, ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. നീ എന്താ ശ്യാമളയെ പറയുന്നത്? എനിക്ക് ലീവ് കിട്ടില്ല. എങ്ങനെയെങ്കിലും ലീവ് ഒപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള സീരിയസ്നെസ് ഒന്നും കാണില്ലെന്നേ. രാജിയല്ലേ ആള്, ഇത്തിരി മതി പെരുപ്പിച്ച് കാണിക്കാനായിട്ട്. രാജേട്ടാ, മണ്ടത്തരം പറയാതെ കാര്യങ്ങളെ ഒന്ന് ഗൗരവമായി കണ്ടേ. എന്ത് ഗൗരവം, ചേച്ചിക്കൊന്നും വരില്ലെന്നേ. അങ്ങനെയൊന്നും ആശുപത്രിയിൽ പോയി കിടക്കുന്നവരല്ല സുമംഗലേച്ചി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രോഗം ക്യാൻസർ ആണ്. എപ്പോഴാ ഏതാ എന്നൊന്നും പറയാൻ പറ്റൂല. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാ ഭാഗം വെക്കാതെ അവരുടെ പേരിലുള്ളത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നല്ലൊരു വീട് വെക്കാനെങ്കിലും നിങ്ങളുടെ ഈ ജോലി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ സത്യസന്ധനായ ഒരു പോലീസുകാരനാണ്. എന്റെ ശമ്പളം കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ? ആണല്ലോ, എന്നാലേ നിങ്ങളുടെ ചേച്ചി മരിക്കുന്നതിന് മുൻപ് പോയി അവരെ സോപ്പിട്ട് കിട്ടാനുള്ളത് മേടിക്കാൻ നോക്കൂ. രാജേട്ട, ഇനി ഒന്നും പറയണ്ട, പെട്ടെന്ന് ലീവ് എടുക്കാൻ നോക്ക്. അപ്പൊ മോളൂസിന്റെ ക്ലാസ് മുടങ്ങില്ലേ? പിന്നെ അവൾ ISനല്ലേ പഠിക്കുന്നത്. നിങ്ങൾ വേഗം പോയിട്ട് വാ. പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിലെ ട്രെയിന് തന്നെ നമുക്ക് തിരിക്കണം. വാടി. നിങ്ങൾ എവിടെ പോയി ചത്തു കിടക്കായിരുന്നു മനുഷ്യ? എത്ര നേരം കൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. എടി, ഫോൺ റേഞ്ച് ഇല്ലാത്തതായിരുന്നു. അല്ല, നീ ഇവിടെ പോകാനാ ഒരുങ്ങിക്കിട്ടി നിൽക്കുന്നത്? എന്റെ വായിലിരിക്കുന്നതൊന്നും കേക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ടൊന്ന് പോണമെന്ന്? എന്തിന്? എല്ലാരും കൂടി ആശുപത്രിയിൽ ഇരിക്കുക. അതിന് നീ പോയാ പോരെ, ഞാൻ എന്തിനു വരണം? ഹോ, ഇങ്ങനെ ഒരു മരം കൂടെ. നമ്മൾ ഇനി കുറച്ച് ദിവസം അവിടെയാ നിക്കാൻ പോകുന്നത്. അവിടെ നിൽക്കാനോ? ഞാനങ്ങും വരണില്ല. മര്യാദക്ക് പോയി റെഡി ആയിട്ട് വന്നേ. ഭഗവാനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ എവിടെന്ന് വന്നടി ചേച്ചിയോട് ഇത്ര സ്നേഹം? ലക്ഷങ്ങളുടെ സ്വത്തുക്കളാ അവരുടെ പേരിലുള്ളത്. കൂടെ നിന്ന് സോപ്പിട്ടാലേ ആ വീടും പറമ്പും എങ്കിലും എന്റെ പേരിൽ എഴുതി വാങ്ങണം. അമ്പടി മനമേ, നീ കൊള്ളാമല്ലോ. നിന്ന് തുള്ളാതെ വേഗം പോയി ഒരുങ്ങി വാ മനുഷ്യ. ഞാൻ ആ മനോജിന്റെ ഓട്ടോ കിട്ടുമോന്നൊന്ന് നോക്കട്ടെ. എന്താ കടുത്ത ഒരാലോചന? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഡോക്ടർ സത്യം പറയോ? എന്താ നിനക്കറിയേണ്ടത്? ഇനി എനിക്ക് എത്ര നാളത്തെ ആയുസ്സുണ്ടാവും?
അത് പ്രവചിക്കാൻ ഞാൻ ദൈവമൊന്നും അല്ലല്ലോ. എനക്കിപ്പം നല്ല കുറവില്ലേ? ശരീരത്തിലെ വേദന കുറയുന്നെങ്കിലും മനസ്സിലെ വേദനയ്ക്ക് മാത്രം കുറവില്ല. വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് കൂട്ടല്ലേ സുമംഗലെ. നിനക്കിപ്പോ ആവശ്യം മനസ്സിനും ശരീരത്തിനും വിശ്രമമാണ്. രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നിന്നെ ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ആശ്വാസമാണ്. എന്താശ്വാസം? ആ വലിയ വീട്ടിലെ ഏകാന്തത എന്നെ മടുപ്പിക്കുന്നു. ഒന്നും മിണ്ടാനും പറയാനും ആ വയസ്സായ വേലക്കാരി തള്ളയല്ലാതെ വേറെ ആരാ ഉള്ളത്? നിനക്കിപ്പോൾ വല്ലാത്ത നിരാശയും കുറ്റബോധവും തോന്നുന്നുണ്ടല്ലോ. എന്തിന്? അല്ല, ഒരായുസ് മുഴുവനും സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടും ഈ ഒരു അവസ്ഥയിലും അടുത്താരും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയല്ലേ നിനക്കിപ്പോ? ഏയ്, ഒന്നുമില്ല. അവരെല്ലാവരും വരും. രാജയും രാജേന്ദ്രനും എല്ലാവരും വരും. നിന്റെ മനസ്സെനിക്ക് നല്ലതുപോലെ അറിയാം. കുട്ടിക്കാലം മുതൽക്ക് കാണാൻ തുടങ്ങിയതല്ലേ നമ്മൾ? ഓരോരോ യോഗങ്ങളാകേമേ. നല്ല കാലം മൊത്തവും ഗൾഫിലെ ആശുപത്രിയിൽ കിടന്ന് രാപ്പകലില്ലാതെ അധ്വാനിച്ചു. കൂടെ പുറത്തവരുടെ മുഖവും അവരുടെ ക്ഷേമവും മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ നീ മനഃപൂർവ്വം മറന്നുപോയത് നിന്റെ ജീവിതം തന്നെ ആയിരുന്നല്ലോ. നിന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നതാ എന്റെ ശേഖരേട്ടൻ. ഓരോ ലീവിന് വരുമ്പോഴും നിന്നെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് നിന്റെ പുറകെ നടന്നതല്ലേ? പക്ഷെ ഒരു ദയയുമില്ലാതെയാണ് നീ ആ സ്നേഹം തള്ളിക്കളഞ്ഞത്. ഞാനും ചേട്ടന് വേണ്ടി ഒത്തിരി നിന്റെ കാല് പിടിച്ചതല്ലേ? അപ്പോഴെല്ലാം നിനക്ക് വലുത് നിന്റെ കൂടപ്പിറപ്പുകളുടെ ഭാവിയായിരുന്നു. ഞാനല്ലാതെ ആരാടി അവർക്ക് ഉണ്ടായിരുന്നത്? ഇപ്പോഴും നിനക്ക് ആരുണ്ട് സുമംഗല? രാജേന്ദ്രനും ശ്യാമളയും ഇല്ലേ? രാജയും സുരേന്ദ്രനും അവരുടെയൊക്കെ മക്കളും ഇല്ലേ? അവരെല്ലാം സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും നിന്നെയല്ല, നീ കഷ്ടപ്പെട്ട് നേടിയ സ്വത്തുക്കൾ മാത്രമാണ്. ഏയ്, അങ്ങനെയൊന്നുമല്ല. എനിക്കുള്ളതെല്ലാം അവർക്കൊക്കെ തന്നെ അവകാശപ്പെട്ടതല്ലേ? നിന്റെ ഈ മനസ്സ് കാണാനും മനസ്സിലാക്കാനും ആർക്കും കഴിയില്ല. എന്നാൽ ഞാൻ വരാം, റൗൺസിന് സമയമായി. ഹേമേ, ശേഖരട്ടിനിപ്പോ അങ്ങേരൊക്കെ പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാതെ സന്യാസിയെ പോലെ അമ്പലങ്ങളും അന്യ നാടുകളും ചുറ്റി അലഞ്ഞു നടക്കുന്നു. മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ ശേഖരേട്ട പറയേണ്ടത്? എല്ലാം ശേഖരേട്ടന് അറിയാവുന്നതല്ലേ. ലീവ് തീരാൻ ഇനി എത്ര ദിവസമുണ്ട്? ഒരാഴ്ച. 10-15 വർഷങ്ങളായി ഞാൻ തന്റെ പിറകെ നടന്ന് തന്നെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരം താൻ എനിക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ശേഖരേട്ട, എനിക്കതിന് കഴിയില്ല. ശരി, എന്നെ ഭർത്താവായി ഉൾക്കൊള്ളാൻ തനിക്ക് കഴിയില്ല. എന്നാൽ മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് തനിക്കൊരു കുടുംബം ഉണ്ടാക്കിക്കൂടും? ഇതേ ചോദ്യം ഞാൻ ശേഖരേട്ടനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്റെ ബാല്യവും കൗമാരവും യൗവനവും പിന്നെ ദേ ഇപ്പോൾ പടികടക്കാൻ തുടങ്ങുന്ന വാർദ്ധക്യവും വരെ ഒരു പെണ്ണിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളത്. എന്തിനാ ശേഖരേട്ട ഇനിയും എന്നെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നത്? തനിക്കെന്ത് വേദന? വേദന മൊത്തം അനുഭവിക്കുന്നത് ഞാനല്ലേ. ഈ കടലോള സ്നേഹം എന്റെ മനസ്സിൽ ശേഖരേട്ടനോടുണ്ട്. പക്ഷേ കടമകളെ മറക്കാൻ എനിക്കാവില്ല ശേഖരേട്ട. ഇനി എന്ത് കടമകൾ? തൻ്റെ സഹോദരങ്ങൾക്ക് അവരുടേതായ ജീവിതങ്ങൾ കിട്ടി. തൻ്റെ വിയർപ്പ് കൊണ്ട് താനത് നേടിക്കൊടുത്തു. ഇനിയെങ്കിലും താൻ തന്നെക്കുറിച്ച് ചിന്തിക്കും സുമംഗലേ.
ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്കതിനാവില്ല ശേഖര. ഇനി എനിക്കൊന്നും പറയാനില്ല. ഈ കടമകളും ബന്ധങ്ങളും ഒക്കെ കനലായി തന്നെ ചുട്ടുപൊള്ളിക്കുന്നൊരു കാലമുണ്ടാകും. അന്ന് ഒരു സാന്ത്വനത്തിന്റെ തണല് വേണമെന്ന് തനിക്ക് തോന്നലുണ്ടാകുമെങ്കിൽ, മരണം വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ശേഖരൻ ഉണ്ടാകും. വേണ്ട, മാറി നിൽക്ക്. അപ്പച്ചി അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ? ചേച്ചി വാ, വന്നിരിക്ക്. എന്താ രാജാ, നീ ഒത്തിരി അങ്ങ് മോശമായിരിക്കുന്നല്ലോ. വിശ്രമവും സമാധാനവും ഇല്ലാത്ത പണിയല്ലേ ചേച്ചി പോലീസിന്റേത്. ചേച്ചി ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നു, ഒന്നും കഴിക്കുന്നില്ല ചേച്ചി. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ, എനിക്കൊരു കുഴപ്പവുമില്ല. എങ്ങനെയുണ്ട് മോളെ, നന്നായി പഠിക്കുന്നുണ്ടോ? നമ്മുടെ തെക്കേടത്തെ ഹേമയാ ഇവിടുത്തെ മെയിൻ ഡോക്ടർ. അവൾ എന്നെ നല്ലോണം നോക്കുന്നു. ഓ, ഹേമ ചേച്ചി ഇവിടെയാണോ? ശ്യാമളെ, നീ ചേച്ചിയെ നോക്കിക്കോ, ഞാൻ ഹേമ ചേച്ചി എന്ന് കയറി കണ്ടിട്ട് വരാം. മതി മോളെ, ഇനി മോള് കഴിക്കും. രാജേട്ടൻ ഇവിടേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുകയാണ് ചേച്ചി. അതെന്താ, നിങ്ങൾക്ക് കോഴിക്കോടും അടുത്തോ? അതുകൊണ്ടല്ല, ചേച്ചി വയ്യാണ്ടിരിക്കുകയല്ലേ. ഇനി ചേച്ചിക്കിപ്പോ സ്ഥിരമായി ഇവിടെ അങ്ങ് കഴിയാനാ രാജേട്ടന്റെ ആഗ്രഹം. ചേച്ചി, നാത്തോൻ ഇപ്പൊ പറഞ്ഞത് കൊള്ളാം. ഈ ബുദ്ധി നാത്തുവിന്റെ ആയിരുന്നല്ലേ? അതേടി, എന്റെ ബുദ്ധി തന്നെയാ. ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ടല്ലേ ചേച്ചിക്ക് ആരും തുണയില്ലാതെ ഈ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്. എന്ന് വെച്ചാ ഞാനും എന്റെ കെട്ടിയോനും ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്നല്ലേ നാത്തും പറഞ്ഞു വരുന്നത്? ചേച്ചി പറയട്ടെ, നേരാണോന്നോ? അതെ അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി ഒന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോയതാ. ഇതേപ്പറ്റി നിങ്ങൾ തമ്മിലൊരു തർക്കമൊന്നും വേണ്ട. തർക്കമല്ല, ഞാൻ സത്യം പറഞ്ഞേ ഉള്ളൂ. അല്ലേലും രാജേട്ടനും നാത്തുനും ഒക്കെ എന്നെ ഇങ്ങേരെ ഒരു വില ഇല്ലാത്തവരായിട്ടാ കാണുന്നത്. മതി, നിർത്ത. രാജേന്ദ്ര, എനിക്ക് നിന്നോട് മാത്രമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും അല്പങ്ങളെ ഒന്ന് പുറത്തിറങ്ങി. അതെന്താ എന്നെ ഒഴിവാക്കിയിട്ട് ചേച്ചിക്ക് ചേട്ടനോട് മാത്രം പറയാനുള്ള ഒരു രഹസ്യം? പറഞ്ഞനുസരിക്കടി, എല്ലാവരും പുറത്തു പോകും. എന്താ ചേച്ചി പറയാനുള്ളത്? എന്നാലും സുമംഗല ചേച്ചിക്ക് എന്താവും അടിയോണ്ട് രഹസ്യമായി പറയാനുണ്ടാവുക? അങ്ങോട്ട് ചെന്ന് അന്വേഷിക്ക്. ആണെന്ന് പറഞ്ഞ് മീശയും വെച്ച് നടന്നിട്ട് കാര്യമില്ല. കാര്യപ്രാപ്തി വേണം, കാര്യപ്രാപ്തി. എടി, ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, മിണ്ടാതെ എവിടെങ്കിലും പോയി നിക്ക്. നീ എന്തിനാ രാജി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ഓ, ഞാനൊരു മണ്ടിയാണല്ലോ. എന്റെ ഭർത്താവിന് പവറും പത്രാസും ഒന്നും ഇല്ല. അതുകൊണ്ടല്ലേ എല്ലാരും എന്നെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി ഇട്ടിരിക്കുന്നത്. നിന്നെ ആര് ചവിട്ടി താഴ്ത്തിയെന്നാ പറയുന്നത്? നിന്റെ ഭർത്താവിനെ നീ സ്വയം തിരഞ്ഞെടുത്തത്. തരാവുന്നതിലും കൂടുതൽ തന്നു തന്നെയാ സുമംഗലേച്ചി നിന്നെ അയച്ചത്. എന്ന് വെച്ച് എനിക്കിനി ഒന്നും തരണ്ടെന്നാണോ? ആങ്ങളയുടെ നാത്തുന്റെ ഉള്ളിലിരിപ്പേ എനിക്കറിയാം. ഞങ്ങളേലും ഒന്നുമില്ല, ആർക്കും കിട്ടാനുള്ളത് തട്ടിയെടുക്കാനും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പിന്നെന്തുവാ മുറി അടച്ചിരുന്നേ കുശു കുശുക്കുന്നത്? പിന്നെന്തുവാ? അത് ഞാനെങ്ങനെ അറിയുന്നത്? എന്തൊക്കെയായാലും ശരി, അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ സുരേന്ദ്രന്റെ വിധ മാറാൻ പോകും. എന്താ രാജേട്ടാ?
എന്റെ മോള് നന്നായി പഠിക്കണേട്ടോ. പഠിക്കുന്നുണ്ട് അപ്പച്ചിയമ്മേ. മോളും അപ്പച്ചിയമ്മയും കൂടി എന്താ ഒരു ചർച്ച? ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരെയും കണ്ടപ്പോ എന്റെ അസുഖം എല്ലാം പമ്പ കടന്നു. ഓക്കെ, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. സുഖമാണോ രാജി? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അതെന്താ അങ്ങും ഇഞ്ഞും തൊടാതെ ഒരു പോക്ക്? ഇവൾക്ക് എപ്പോഴും ഇങ്ങനെ ഡോക്ടർ, ഒന്നിനും ഒരു തൃപ്തിയില്ല. ഈ രോഗത്തിന് ചികിത്സ ഇവിടെ ഉണ്ടോ? കുട്ടിക്കാലത്തെ ഇവൾ വലിയ കുറുമ്പാരിയല്ലായിരുന്നു. ആ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു നല്ലൊരു കാര്യം പറയാൻ പോവുക. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഞങ്ങൾ രണ്ടുപേരെയും പഠിപ്പിച്ച് വലുതാക്കിയത് ഈ ചേച്ചിയാണ്. ചേച്ചിയുടെ ഇത്രയും നാളത്തെയും ജീവിതം എനിക്കും രാജിക്കും വേണ്ടിയുള്ളതായിരുന്നു. ഇനി അത് പോരാ. രോഗവും പ്രായവും തളർത്തിയ ചേച്ചിയുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു തുണ വേണം. രാജേന്ദ്ര, വേണ്ട. ചേച്ചി ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് വേണ്ടി ഒന്നിക്കാൻ പറ്റായിരുന്ന സുമംഗല ചേച്ചിയും ശേഖരേട്ടനും ഇനി ഒന്നിച്ചേ മതിയാവും. അരുത് മോനെ, ഈ ചേച്ചിക്ക് ഇനി അങ്ങനെ ഒരു ജീവിതം വേണ്ട. നീ ഇനി മിണ്ടരുത്. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താ രാജി, നീ ഒന്നും മിണ്ടാത്തേ? എന്റെ ചേച്ചിയുടെ സമ്മതത്തിനപ്പുറം എനിക്കൊന്നുമില്ല. ഇനി എന്ത് വേണം? ഇത് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ വെച്ചിപ്പോ കല്യാണം നടത്താൻ നമുക്കിതങ്ങ് ആർഭാടമായി നടത്തിക്കളയാണിയാ. ഓ, അങ്ങനെ. സുമംഗലേ, പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ നിന്റെ ജീവിതം എന്നിലേക്ക് എടുക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷനും. ആരുമില്ലാത്ത കുറെ അനാഥ ജന്മങ്ങൾക്ക് വേണ്ടി ഒരു ആശ്രമതുല്യമായ സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട്. സുമംഗലയുടെ പേരിലുള്ള സകല സ്വത്തുക്കളും ഉപേക്ഷിച്ചിട്ട് അവിടെ വേണം താൻ എന്നോടൊപ്പം ജീവിക്കാൻ. എന്താ സമ്മതമാണോ? എനിക്കിനി എന്തിനാണ് ശേഖരേട്ട സ്വത്ത്? ഈ മനസ്സിനേക്കാൾ വലിയ സ്വത്ത് എന്താണുള്ളത്? ചേച്ചിക്കുള്ളതെല്ലാം പരസ്പര ധാരണ പ്രകാരം നിങ്ങൾ തുല്യമായി വീതിച്ചെടുക്കണം. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ടു തരാം. അപ്പോഴേ ഈ ആണുങ്ങളെല്ലാം ഒന്ന് പുറത്തിറങ്ങിയേ. സുമംഗലയെ സുമംഗലിയാക്കാൻ ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ.
Thank you.